മലയാള സിനിമ ചില വ്യക്തികളെ നല്ല നടന്മാരെ തമസ്കരിക്കാറുണ്ട്. അത്തരത്തിൽ തമസ്കരിക്കപ്പെട്ട ഒരു നടനാണ് പി കെ എബ്രഹാം. മലയാള മനോരമയിലെ ജീവനക്കാരനായിരുന്ന പി കെ എബ്രഹാം നാടകങ്ങളിലൂടെയാണ് സിനിമയിൽ എത്തുന്നത്. സിനിമാ അഭിനയം അദ്ദേഹത്തിന് ലക്ഷ്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ നിയോഗമായിരുന്നു. 1970 1980 അദ്ദേഹം നിറഞ്ഞു നിന്നു മലയാള സിനിമയിൽ. ക്യാരക്ടർ റോളുകളാണ് അദ്ദേഹം കൂടുതൽ ചെയ്തത്. എന്നാൽ വില്ലൻ വേഷം കിട്ടുമ്പോഴൊക്കെ വില്ലൻ വേഷത്തെ അവിസ്മരണീയമാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. 1973 പുറത്തിറങ്ങിയ യാമിനിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. അതിനുശേഷം കാമം ക്രോധം മോഹം, ലൈറ്റ് ഹൗസ്, അഭിനന്ദനം, തെമ്മാടി വേലപ്പൻ, വയനാടൻ തമ്പാൻ, ശരപഞ്ചരം എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. സ്വപ്നാടനത്തിലെ സൈക്യാട്രിസ്റ്റിൻ്റെ വേഷം വളരെ ശ്രദ്ധേയമായിരുന്നു. ഉമാനിലയത്തിലെ വില്ലൻ വേഷം അതിലും ശ്രദ്ധേയമായിരുന്നു. പി കെ എബ്രഹാമിൽ ഒരു വില്ലൻ രൂപമുണ്ടെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ഉമാനിലയം എന്ന ചിത്രത്തിലൂടെയാണ്. ഷാനവാസും ശങ്കറും ഒരുമിച്ച് അഭിനയിച്ച ഉമാനിലയം സംവിധാനം ചെയ്തത് ജോഷിയാണ്. ചിത്രം വിജയമായിരുന്നു. ഉമാനിലയത്തിൽ അപ്രതീക്ഷിതമായ ഒരു വില്ലൻ കഥാപാത്രമായി പി കെ എബ്രഹാം കടന്നു വന്നപ്പോൾ മലയാളികൾ അന്തം വിട്ടുപോയി, പ്രേക്ഷകർ അന്തം വിട്ടുപോയി. കാരണം അതുവരെ നല്ലൊരു പിതാവിൻ്റെ റോളിൽ, നല്ലൊരു ജ്യേഷ്ഠൻ്റെ റോളിൽ ഒക്കെയാണ് പി കെ എബ്രഹാമിനെ അവർ കണ്ടിരുന്നത്. ഏകദേശം 300 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 300 ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തിന് വ്യത്യസ്തമായ വേഷങ്ങൾ ലഭിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മലയാള സിനിമ എപ്പോഴും അങ്ങനെയാണ്, നല്ല നടന്മാർക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ ലഭിക്കില്ല. അത് മലയാള സിനിമയുടെ ദുരന്തമാണ്. പി കെ എബ്രഹാമും അത്തരമൊരു ദുരന്തത്തിന് ഇരയായി. 1996 പി കെ എബ്രഹാം അന്തരിക്കുന്നത്. പി കെ എബ്രഹാം അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വലിയ അനുശോചന കുറിപ്പുകളൊന്നും എഴുതിയില്ല. ആചാരവിടികൾ ആരും മുഴക്കിയില്ല. ആചാരവിടികൾക്ക് അപ്പുറം, അനുശോചന കുറിപ്പുകൾക്കപ്പുറം ഈ നടനെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര കാണാൻ വന്നു. സിനിമയ്ക്കകത്ത് അഭിനേതാവാണെങ്കിലും പുറത്ത് പച്ചയായ മനുഷ്യനായിരുന്നു പി കെ എബ്രഹാം. വെറും പച്ചയായ മനുഷ്യൻ. അദ്ദേഹത്തിന് ഒരുപാടൊരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. നല്ല വേഷങ്ങൾ ചെയ്ത് സിനിമയിൽ അവിസ്മരണീയമായ ഇടങ്ങളിൽ സ്ഥിരം പിടിക്കണം എന്നുള്ള മോഹം. ആ മോഹം പൂർത്തിയാക്കാതെയാണ് അദ്ദേഹം മരണമടഞ്ഞത്. മലയാള മനോരമയിലെ നല്ല ഭാരിച്ച ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം സിനിമയിലെത്തിയത്. പക്ഷേ സിനിമയിൽ നിന്ന് അതിജീവിക്കാൻ അദ്ദേഹം പാടുപെട്ടു. അദ്ദേഹം കിട്ടുന്ന വേഷങ്ങളൊക്കെ അഭിനയിക്കേണ്ട ഗതികേടിലായി. എന്തായാലും പി കെ എബ്രഹാമിനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഞാൻ. ഉമാനിലയം എന്ന ചിത്രം ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അതിൽ സർവസംഹാരിയായ വില്ലനായി നമുക്ക് അദ്ദേഹത്തെ കാണാം. ശരപഞ്ചരം എന്ന എക്കാലത്തെയും സൂപ്പർഹിറ്റ് ചിത്രവും യൂട്യൂബിലുണ്ട്. അതിൽ ഷീലയുടെ ഹൃദ്രോഗിയായ ഭർത്താവായി അസാമാന്യമായ പ്രകടനമാണ് പി കെ എബ്രഹാം കാഴ്ചവെച്ചത്. അങ്ങനെ ഒരുപാടൊരുപാട് സിനിമകൾ. സ്വപ്നാടനത്തിലെ സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ വേഷമായിരുന്നു. കെ ജി ജോർജ് സൈക്യാട്രിസ്റ്റായി പൂർണ്ണമായും കണ്ടത് പി കെ എബ്രഹാമിനെയായിരുന്നു. അങ്ങനെ സൈക്യാട്രിസ്റ്റായും ജ്യേഷ്ഠനായും പിതാവായും വില്ലനായും ഒക്കെ നിറഞ്ഞാടി മലയാള സിനിമയിൽ അദ്ദേഹം. പക്ഷേ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ കിട്ടിയില്ല. സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡോ ഫിലിം ക്രിറ്റിക്സ് അവാർഡോ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ചിലർ അങ്ങനെയാണ്, വിധി അവർക്ക് നൽകുന്നത് യാതനകളുടെ പാത്രമായിരിക്കും.